ഹായ്, ഞാൻ ഷണോജ് ലാൽ. ഇന്നത്തെ മാത്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യുന്നത് സെവൻത്ത് ഹോംവർക്കിൻ്റെ ആൻസേഴ്സ് കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. എൻ്റെ ആദ്യത്തെ ചോദ്യം നോക്കാം. അത് കുറച്ച് സീക്വൻസസ് തന്നിട്ടുണ്ട്, കുറച്ച് ശ്രേണികൾ തന്നിട്ടുണ്ട്. അതിൻ്റെ ഫസ്റ്റ് 25 ടേംസിൻ്റെ സമ്മ് കാണണം. ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 25 ടേംസ്. ആദ്യത്തെ 25 പദങ്ങളുടെ തുക കാണണം. നമുക്ക് ഇതിനു വേണ്ടിയിട്ട് നമ്മൾ മുമ്പേ പഠിച്ചിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ട് രണ്ട് ഫോർമുലാസ് യൂസ് ചെയ്യാം. ഞാനിവിടെ എഴുതാം, എസ് എൻ ഈസ് ഈക്വൽ ടു ഹാഫ് എ എൻ ഇൻറ്റു എൻ പ്ലസ് വൺ പ്ലസ് എൻ ബി, ഓ എസ് എൻ ഈസ് ഈക്വൽ ടു എൻ ബൈ ടു ഇൻറ്റു എക്സ് വൺ പ്ലസ് എക്സ് എൻ. രണ്ട് ഫോർമുല യൂസ് ചെയ്തും ചെയ്യാം. ഓർ പി എൻ സ്ക്വയർ പ്ലസ് ക്യു എൻ എന്നാലും കുഴപ്പമില്ല, സെയിം തന്നെയാണ്. നോക്കാം നമുക്ക്. ഇവിടെ നമ്മൾ ആദ്യത്തെ ചോദ്യം നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 11, 22, 33 എക്സാക്ട്. ഇതിൻ്റെ ആദ്യത്തെ 25 ടേംസിൻ്റെ സമ്മാണ് കാണുന്നത്. നമുക്ക് സെക്കൻഡ് മെത്തേഡ് യൂസ് ചെയ്ത് ചെയ്യാം. എസ് എൻ ഇസ് ഈ എൻ ബൈ ടു ഇൻറ്റു എക്സ് വൺ പ്ലസ് എക്സ് എൻ. എക്സ് വൺ നമുക്കറിയാം, എക്സ് വൺ ഈസ് 11. എക്സ് എൻ അറിയില്ല, കൂടാതെ ഡി അറിയാം. ഡി എത്രയാണ് ഇവിടെ വരുന്നത്? ഇറ്റ് ഈസ് 11. നമുക്ക് എൻ അറിയാം, നമ്പർ ഓഫ് ടേംസ് ഇറ്റ് ഈസ് 25. എല്ലാത്തിലും എൻ 25 തന്നെയാണ്, 25 ടേംസിന്റെ സമ്മാണ്. സോ നമ്മൾ ഈ ഫോർമുലയിൽ എക്സ് വൺ എക്സ് എൻ കണ്ടുപിടിക്കാം. എക്സ് എൻ എന്ന് പറയുന്നത് അതിൻ്റെ 25th ടേം ആണ്. എക്സ് എൻ ഈസ് 25th ടേം. സോ ഇതൊരു ഈ ഒരു സീക്വൻസിന് പ്രത്യേകത ഉണ്ട്. ഇത് 11 മൾട്ടിപ്പിൾസ് ആയതുകൊണ്ട് അതിൻ്റെ എക്സ് എൻ നമുക്ക് വളരെ എളുപ്പത്തിൽ എഴുതാം. എൻത്ത് ടേം ഈസ് 11 എന്നാണ് നമുക്കറിയാം. 11 മൾട്ടിപ്പിൾ ആണ്, അത് 11 എന്നായിരിക്കും. സോ ഇതിൽ എക്സ് 25 കാണാൻ എളുപ്പമാണ്. 11 × 25. അപ്പോൾ 11 × 25 എത്രയാണ്? ഇറ്റ് ഈസ് 275. നമുക്ക് ഈ ഫോർമുലയിൽ പുട്ട് ചെയ്യാം. എസ് 25 ആണ് നമുക്ക് കാണുന്നത്. 25/2 × ഹിയർ എക്സ് വൺ ഈസ് 11 പ്ലസ് 275. ഓക്കെ, 25/2 ഇത് ആഡ് ചെയ്യാം. 286 നമുക്ക് ഇവിടെ കട്ട് ചെയ്ത് പോവാം. 143. ഓക്കെ, സോ വി ഗെറ്റ് ദ ആൻസർ ബൈ മൾട്ടിപ്ലൈങ് 143/25. സോ ദ ആൻസർ ഈസ് 3575. ഓക്കെ, ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഹിയർ എ ഈസ് ഈക്വൽ ടു ഡി ഈക്വൽ ടു 11 തന്നെയാണ് അല്ലേ. കോമൺ ഡിഫറൻസ് ഈസ് 11. സോ ബി നമുക്ക് കാണാം, ഫസ്റ്റ് ടേം മൈനസ് കോമൺ ഡിഫറൻസ് ഇറ്റ് ഈസ് 1. ബി ഈസ് ഫസ്റ്റ് ടേം മൈനസ് കോമൺ ഡിഫറൻസ് 1 ആണ്. നമുക്ക് ഈ ഫോർമുല യൂസ് ചെയ്ത് ചെയ്യാം. എസ് എൻ ഈസ് ഈക്വൽ ടു എ എൻ ഇൻറ്റു എൻ പ്ലസ് 1/2 പ്ലസ് ബി എൻ ഓർ എൻ ബി. സോ ഇവിടെ പുട്ട് ചെയ്യാം. എ ഈസ് 11, എൻ 25, എൻ പ്ലസ് 1 25 പ്ലസ് 1/2 പ്ലസ് ബി എൻ ഈസ് 25 × 1. സോ ഇത് സോൾവ് ചെയ്യാം. 11 × 25 × 26/2 പ്ലസ് 25 എന്നാണ് ഇത്. 13 എന്ന് കിട്ടും. ഇത് 11, 25, 13 പ്ലസ് 25. 11 × 25 × 13 പ്ലസ് 25 3575 പ്ലസ് 25. സോ ആൻസർ ഈസ് 3600 എന്നാണ് സെക്കൻഡ് ആൻസർ. തേർഡ് ക്വസ്റ്റ്യൻ നോക്കൂ. 21, 32, 43 കോമൺ ഡിഫറൻസ് എ ഈസ് ഈക്വൽ ടു 32 − 21. ഇറ്റ് ഈസ് സെയിം 11. എ ഈക്വൽ ടു 11. സോ 1 to 5 × 25 ടേംസ് നമ്പർ നമുക്ക് സെയിം ഫോർമുല യൂസ് ചെയ്യാം. എസ് എൻ ഈസ് ഈക്വൽ ടു ഹാഫ് എ എൻ പ്ലസ് എൻ ബി. ഓക്കെ, നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹാഫ് ഇൻറ്റു 11 × 25 × 26 പ്ലസ് 25 × ബി ഈസ് ഫസ്റ്റ് മൈനസ് കോമൺ ഡിഫറൻസ് ഇറ്റ് ഈസ് 10. ഓക്കെ, സെയിം മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുക 3575 പ്ലസ് 250. ഓക്കെ, ചെയ്ത് കഴിഞ്ഞാൽ 3825 ഈസ് ദ ആൻസർ. ഫോർത്ത് ക്വസ്റ്റ്യൻ, 19, 28 and 37 എക്സെറ്റ്. സോ ഹിയർ എ ഈസ് ഈക്വൽ ടു 28 − 19 ഇറ്റ് ഈസ് 9. എ ഈസ് ഈക്വൽ ടു 9. എൻ ഈക്വൽ ടു 25.
ഇത് ഫോർമുല യൂസ് ചെയ്യാം. നമുക്ക് ഇവിടെ ഇത് തന്നെ യൂസ് ചെയ്യാം, എസ് എൻ ഈക്വൽ ടു ഹാഫ് എ എൻ ഇൻറ്റു എൻ പ്ലസ് വൺ പ്ലസ് എൻ ബി ഓർ ബി എൻ. ഹാഫ് എ ഇസ് നയൻ, ട്വൻറ്റി ഫൈവ് ഇൻറ്റു ട്വൻറ്റി സിക്സ് പ്ലസ് ട്വൻറ്റി ഫൈവ് എൻ. സോ വാണ്ട് ടു ഫൈൻഡ് ബി. ബി ഈസ് നയൻറ്റീൻ മൈനസ് നയൻ, ഇറ്റ് ഈസ് ടെൻ. ഓക്കെ, സോ ഇവിടെ തേർട്ടീൻ കട്ടായിപ്പോയി. നയൻ ഇൻറ്റു ട്വൻറ്റി ഫൈവ് ഇൻറ്റു തേർട്ടീൻ പ്ലസ് ടു ഫിഫ്റ്റി. ഇത് അതിൻ്റെ ആൻസർ എടുക്കാം. ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ടു നയൻ ടു ഫൈവ് പ്ലസ് ടു ഫിഫ്റ്റി എന്ന് കിട്ടും. ആൻസർ ഈസ് ത്രീ വൺ സെവൻ ഫൈവ്. ഇതിലെ ഫിഫ്ത് ക്വസ്റ്റ്യൻ നോക്കാം. വൺ സിക്സ് ലെവൻ എക്സെട്ര, വൺ സിക്സ് ലെവൻ എക്സെട്ര എന്നാണ്. സോ വൺ സിക്സ് ലെവൻ എക്സെട്രയില് എ ഈസ് ഈക്വൽ ടു കോമൺ ഡിഫറൻസ് സിക്സ് മൈനസ് വൺ ഫൈവ്, ബി ഈക്വൽ ടു വൺ മൈനസ് ഫൈവ് ഇറ്റ് ഈസ് മൈനസ് ഫോർ. ഇത് നമുക്ക് വേണമെങ്കിൽ ഇത് എക്സ് എൻ എടുത്തിട്ട് ആ ഒരു സെക്കൻഡ് മെത്തേഡിൽ ചെയ്ത് നോക്കാം. എക്സ് എൻ കണ്ടുപിടിക്കാം. എക്സ് എൻ ഈസ് എ എൻ പ്ലസ് ബി. സോ ഹിയർ എ ഈസ് ഫൈവ് എൻ മൈനസ് ഫോർ. ഓക്കെ, അപ്പോൾ എസ് ട്വൻറ്റി ഫൈവ് ഈസ് ഫൈവ് ഇൻറ്റു ട്വൻറ്റി ഫൈവ് മൈനസ് ഫോർ. വൺ ട്വൻറ്റി ഫൈവ് മൈനസ് ഫോർ വൺ ട്വൻറ്റി വൺ. ഓക്കെ, സോ വി ക്യാൻ ഫൈൻഡ് എസ് ട്വൻറ്റി ഫൈവ്. ഇറ്റ് ഈസ് ട്വൻറ്റി ഫൈവ് ബൈ ടു ഇൻറ്റു ഫസ്റ്റ് പ്ലസ് ലാസ്റ്റ് ട്വൻറ്റി ഫൈവ് ബൈ ടു ഇൻറ്റു വൺ ട്വൻറ്റി ടു. ഓക്കെ, സിക്സ്റ്റി വൺ. ട്വൻറ്റി ഫൈവ് ഇൻറ്റു സിക്സ്റ്റി വൺ ആണ് മൾട്ടി. ട്വൻറ്റി ഫൈവ് ഇൻറ്റു സിക്സ്റ്റി വൺ മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുക വൺ ഫൈവ് ടു ഫൈവ് ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു സീക്വൻസ് വന്നിട്ടുണ്ട്, സിക്സ് ടെൻ ഫോർട്ടീൻ എക്സെട്ര. സോ ചോദ്യം ഇതാണ്, വട്ട് ഈസ് ദ ഡിഫറൻസ് ഓഫ് ദി സം ഓഫ് ഫസ്റ്റ് ട്വൻറ്റി ടേംസ് ആൻഡ് ദി സം ഓഫ് നെക്സ്റ്റ് ട്വൻറ്റി ടേംസ്. ആദ്യത്തെ ഇരുപത് പദങ്ങളും അടുത്ത ഇരുപത് പദങ്ങളുടെ തുകയും തമ്മിലുള്ള വ്യത്യാസം. ചോദ്യം ഇതാണ്, ആദ്യത്തെ ഇരുപത് പദങ്ങളുടെ തുകയും അടുത്ത ഇരുപത് പദങ്ങളുടെ തുകയും തമ്മിലുള്ള വ്യത്യാസം എന്നാണ്. സോ നമുക്കിവിടെ ഈ സീക്വൻസ് ഇങ്ങനെയാണ്. അപ്പോൾ ഫസ്റ്റ് ട്വൻറ്റിയുടെ ടേംസിൻ്റെ സമം നെക്സ്റ്റ് ട്വൻറ്റി ടേംസും, ഇപ്പോൾ ടോട്ടൽ ഫോർട്ടി ടേംസിൻ്റെ സമം കൂടെ ഉണ്ട് അല്ലേ. എങ്ങനെയാണ്, എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ പ്ലസ് എക്സെട്ര പ്ലസ് എക്സ് ട്വൻറ്റി പ്ലസ് എക്സ് ട്വൻറ്റി ട്വൻറ്റി വൺ എക്സ് ട്വൻറ്റി ടു പ്ലസ് എക്സെട്ര പ്ലസ് എക്സ്. ഫസ്റ്റ് ട്വൻറ്റി ടേംസിൻ്റെ സമം എന്ന് പറഞ്ഞാൽ ഇതാണ്, ഇതിൻ്റെ ത്രീ ടേംസിൻ്റെ സമം. ഈ ത്രീ ടേംസിൻ്റെ സമം കാണാം, ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ടേംസിൻ്റെ സമം കണ്ടിട്ട് വലിയ സമ്മത ആയിരിക്കില്ല, അതിൽ നിന്ന് കുറച്ചാൽ എത്രയായിരിക്കും ഡിഫറൻസ് എന്നാണ് കണ്ടത്. നമ്മൾ എങ്ങനെയാണെന്ന് കണ്ടുപിടിച്ചിട്ട് നോക്കാം. കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ് ഇവിടെ? കോമൺ ഡിഫറൻസ് ടെൻ മൈനസ് സിക്സ് ആണ്, ഇറ്റ് ഈസ് ഫോർ ആണ് കോമൺ ഡിഫറൻസ്. ഒരു അരിത്തമാറ്റിക് സീക്വൻസ് ഏത് ടേം സബ്ട്രാക്ട് ചെയ്താലും കോമൺ ഡിഫറൻസിൻ്റെ മൾട്ടിപ്ലാർ കിട്ടും. സോ അങ്ങനെയാണെങ്കിൽ ഞാൻ എക്സ് ട്വൻറ്റി വൺ മൈനസ് എക്സ് വൺ ചെയ്താൽ എന്താ കിട്ടുക? കോമൺ ഡിഫറൻസ് ആയ ഫോർ ഇൻറ്റു ട്വൻറ്റി വൺ മൈനസ് വൺ ആണ് കിട്ടുക. മുമ്പേ പഠിച്ചിട്ടുണ്ട്, ഇറ്റ് ഈസ് ഫോർ ഇൻറ്റു ട്വൻറ്റി. സോ ദ ആൻസർ ഈസ് എയ്റ്റി. സോ എക്സ് ട്വൻറ്റി വൺ മൈനസ് എക്സ് വൺ എന്ന് പറയുന്നത് എയ്റ്റി ആണ് കിട്ടുക. അതായത് ഈ ട്വൻറ്റി ഫസ്റ്റ് ടേമിൽ നിന്ന് എക്സ് വൺ സബ്ട്രാക്ട് ചെയ്താൽ എയ്റ്റി കിട്ടും. ഓക്കെ, ഇനി അതുപോലെ നോക്കൂ. എക്സ് ട്വൻറ്റി ടു നിന്ന് എക്സ് ടു സബ്ട്രാക്ട് ചെയ്യുന്നു. എക്സ് ട്വൻറ്റി ടു മൈനസ് എക്സ് ടു എന്താണ് കിട്ടുക? ഇറ്റ് ഈസ് ഓൾസോ ഫോർ ഇൻറ്റു ട്വൻറ്റി ടു മൈനസ് ടു, ഇറ്റ് ഈസ് ഫോർ ഇൻറ്റു ട്വൻറ്റി, സെയിം ഇറ്റ് ഈസ് എയ്റ്റി. എഗെയിൻ വിറ്റേ കലത് എക്സ് ത്രീ ആൻഡ് എക്സ് ട്വൻറ്റി തേർഡ് ടേം. സോ വാട്ട് ഈസ് ദാറ്റ് ഡിഫറൻസ്? എക്സ് ട്വൻറ്റി ത്രീ മൈനസ് എക്സ് ത്രീ ഈക്വൽ ടു ട്വൻറ്റി ത്രീ മൈനസ് ത്രീ ഇൻറ്റു ഫോർ, ഇറ്റ് ഈസ് ഓൾസോ ട്വൻറ്റി ഇൻറ്റു ഫോർ എയ്റ്റി. സോ നമ്മൾ ഈ കറസ്പോണ്ടിംഗിൽ ഇങ്ങനെ എടുക്കുന്ന എല്ലാ ടേംസിൻ്റെ ഇങ്ങനെ എടുത്തുള്ള ഡിഫറൻസ് കണ്ടാൽ സെയിം തന്നെയായിരുന്നു. ടേം ഡിഫറൻസ് ഈക്വൽ ടു പൊസിഷൻ ഡിഫറൻസ് ഇൻറ്റു കോമൺ ഡിഫറൻസ് എന്ന് പഠിച്ചിട്ടുണ്ട്. അതാണ് ഇവിടെ യൂസ് ചെയ്തത്, ടേം ഡിഫറൻസ് ഈക്വൽ ടു പൊസിഷൻ ഡിഫറൻസ് ഇൻറ്റു കോമൺ ഡിഫറൻസ്. പദങ്ങളുടെ വ്യത്യാസം സ്ഥാന വ്യത്യാസത്തിനെ പൊതു വ്യത്യാസം കൊണ്ട് ഗുണിച്ചതാണെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം സെയിം തന്നെ. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയുള്ള എത്ര പേഴ്സാണ് ഇവിടെ ഉണ്ടാവുക? ഡിഫറൻസ് എന്ന് പറയുന്ന ഓരോ ടേംസ് ഒന്ന് എടുത്തു. അപ്പോൾ ആകെ നാൽപ്പത് എണ്ണം ഉണ്ട്, അതിൽ ഇരുപത് പേഴ്സല്ല ഉണ്ടാവുക. സോ ദ ഡിഫറൻസ് എന്തായിരിക്കും? ഇവരെ വ്യത്യാസം ഡിഫറൻസ് ഈസ്
ഒരു പേരിന് 80 ആണ് ഡിഫറൻസ് വരുന്നത്. അങ്ങനെ എത്ര പേഴ്സ് ഉണ്ട്? യു ഹാവ് 40 ആണ് ആകെ ടേംസ് ഉള്ളത്, അതുകൊണ്ട് 20 പേഴ്സ്. ആൻസർ ഈസ് 1600. തേർഡ് ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ സം ഓഫ് ഫസ്റ്റ് 20 ടേംസ് ഓഫ് ദി ഗിവൺ സീക്വൻസസ്. തന്നിട്ടുള്ള സമാന്തര ശ്രേണികളിൽ രണ്ടെണ്ണത്തിൻ്റെയും ആദ്യത്തെ 20 പദങ്ങളുടെ തുകകൾ തമ്മിലുള്ള വ്യത്യാസപ്പെട്ടത് കാണാം. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമുക്ക് രണ്ട് സീക്വൻസിനെയും കോമൺ ഡിഫറൻസ് 1 കാര്യം ശ്രദ്ധിക്കണം. എത്രയാണ്? രണ്ടിൻ്റെയും കോമൺ ഡിഫറൻസ് സെയിം ആണ്. ഒന്നാമത്തേൻ്റെ കോമൺ ഡിഫറൻസ് എത്രയാണ്? സോ ഹിയർ ഡി ഈസ് ഈക്വൽ ടു 10 - 6, ഇറ്റ് ഈസ് 4. ഹിയർ ഓൾസോ കോമൺ ഡിഫറൻസ് ഡി ഈസ് ഈക്വൽ ടു 19 - 15, സെയിം. രണ്ടിൻ്റെയും കോമൺ ഡിഫറൻസ് സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിലെ ടേംസുകളുടെ, അതായത് ഈ സമ്മുകളുടെ ഡിഫറൻസ്, 20 ടേംസ് സമ്മുകളുടെ ഡിഫറൻസ്, ഓരോ ടേമിൻ്റെയും ഡിഫറൻസ് ഇൻ ടു നമ്പർ ഓഫ് ടേംസ് ചെയ്താൽ മതിയാവും. അതായത് ഈ ഇവിടെ പദങ്ങളുടെ വ്യത്യാസങ്ങൾ കണ്ടിട്ട് അതിന് എത്ര പദങ്ങളുണ്ട് അതിൻ്റെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, ഗുണിച്ചാൽ മതി. നോക്കാം, ഈ ടേം ഡിഫറൻസ് കാണാം. 15 - 6, 9 ആണ്. 19 - 10 ഇസ് ഓൾസോ 9. ഇവിടെ 23 - 14 ഓൾസോ 9. സോ അങ്ങനെ എത്ര ടേമുകളുള്ളത്? ആകെ 20 ടേമുകളാണ്. അപ്പം എങ്ങനെയായിരിക്കും തുകകളുടെ വ്യത്യാസം? ഡിഫറൻസ് ഓഫ് ദി സം ഈക്വൽ ടു എന്താ വരിക? 9 × എത്ര എണ്ണാണുള്ളത്? 20. ഇറ്റ് ഈസ് 180. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കോമൺ ഡിഫറൻസ് സെയിം ആണെന്നുള്ള കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. ഫോർത്ത് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് സം ഓഫ് 3-ഡിജിറ്റ് മൾട്ടിപ്പിൾസ് ഓഫ് 9? 9 ഗുണിതങ്ങളായ എല്ലാ 3 സംഖ്യകളുടെയും തുക കാണുക എന്നുള്ളത്. അത് മുമ്പേ ഒരു എക്സാമ്പിൾ ഞാൻ 3 വെച്ച് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെയാണ്. നോക്കാം നമുക്കൊന്നുകൂടി. 3-ഡിജിറ്റ് നമ്പേഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ നമ്മൾ മുമ്പേ പഠിച്ചതാണ്. ഇറ്റ് ഈസ് 100 - 999 വരെ വരുന്നതാണ്. 999 എന്ന് പറയുന്നത് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 9. സോ ഇറ്റ്സ് ലാസ്റ്റ് ടേം ഈസ് യു ക്യാൻ ടേക്ക് ദ ലാസ്റ്റ് ടേം ആസ് 999. ബട്ട് വാണ്ട് ടു ഫൈൻഡ് ഇറ്റ്സ് ഫസ്റ്റ് ടേം. 100 ഈസ് നോട്ട് എക്സാക്ട്ലി ഡിവൈസ്ഡ് ബൈ 9. 100 9 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല. നമുക്കൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. 9 കൊണ്ട് 11 ആണെങ്കിൽ 99. സോ ദ റിമൈൻഡർ ഈസ് 1. ഇഫ് ഇറ്റ് ഈസ് 9 വി ക്യാൻ ഡിവൈഡ് അല്ലേ. ഇതോ ഇവിടെ 1 പകരം 9 ആക്കിയാൽ നമുക്ക് അതിന് ഡിവൈസിബിൾ ആണ് അല്ലേ. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു 8 ആഡ് ചെയ്താൽ ഇവിടെ 9 കിട്ടുമല്ലോ. സോ ഫസ്റ്റ് ടേം കിട്ടാൻ വേണ്ടിയിട്ട് 100 നമ്മൾ ഈ റിമൈൻഡർ 9 ആക്കാനുള്ള നമ്പർ ആഡ് ചെയ്ത് വെച്ചാൽ 108. സോ ഇറ്റ് ഈസ് ദ ഫസ്റ്റ്. സോ വി യൂസ് ദിസ് ഫോർമുല, എസ് എൻ ഈക്വൽ ടു n/2 × ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം. നമുക്ക് എസ് എൻ കാണാൻ n/2 x1 + xn യൂസ് ചെയ്താൽ എക്സ് വൺ അറിയാം 108, എക്സ് എൻ 999. എൻ ഫൈൻഡ് ഔട്ട് ചെയ്യണം. എൻ കാണാൻ വേണ്ടിയിട്ട് നമുക്കിത് യൂസ് ചെയ്താൽ മതി, എൻ ഈക്വൽ ടു എക്സ് എൻ മൈനസ് എക്സ് വൺ ബൈ ഡി പ്ലസ് 1 എന്ന ഫോർമുല യൂസ് ചെയ്താൽ മതി. എക്സ് ഇല്ല എങ്കിൽ അത് യൂസ് ചെയ്താൽ കുഴപ്പമൊന്നുമില്ല. എക്സ് എൻ ഈസ് 999 - 108 by common difference. What is the common difference here? 9 multiple na varuna. So common difference 9 thaniyaa, 9 + 1. Okay, 9 + 1. So we get the number of term as it is 891 by 9 + 1. It is 99 + 1. So the number of terms is 100. Now we can find the SN. SN kandupidikkam. SN find out cheyan 100/2 into first term plus last term. Okay, 100/2 is 50 into add is 7. So when we multiply that by 50, we get 55350. അഞ്ചാമത്തെ ചോദ്യം നോക്കൂ. ഗിവൻ സം ഓഫ് n terms of some sequences, find the nth term of each. ചില ശ്രേണികളുടെ n പദങ്ങളുടെ തുക തന്നിരിക്കുന്നു. ശ്രേണികളുടെ എണ്ണാം പദം കാണുക. n പദങ്ങളുടെ തുക എന്ന് പറയുന്നത് എസ് എന്നും എണ്ണാം പദം എക്സ് എന്നും ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ നോക്കാം, നമുക്ക് കാണേണ്ടത് ഇതാണ് തന്നിട്ടുള്ളത്. ആദ്യത്തെ സീക്വൻസിൽ തന്നിരിക്കുന്ന എസ് എൻ ഈക്വൽ 10² + 2n ആണ്. നമുക്ക് കാണേണ്ടത് എക്സ് എൻ ആണ്. നമുക്ക് എക്സ് എൻ എങ്ങനെയാണ് കാണുക? എ എൻ + ബി എന്നാണ് എക്സ് എൻ കാണാനുള്ള വഴി.
What is A? A is the common difference. Okay. And what about B? First term minus common difference. ഇത് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കണ്ടെത്തുന്നത്. നമ്മൾ തന്നിരിക്കുന്നത് എസ് എൻ ആണ്. നമ്മൾ മുമ്പേ പറഞ്ഞു എസ് വൺ എന്ന് പറയുന്നത് കാണാൻ എന്നിന് വണ് കൊടുത്താൽ മതി. ഓക്കെ, ഇറ്റ് ഈസ് വൺ പ്ലസ് ടു ഈക്വൽ ടു ത്രീ. ഈ എസ് വൺ തന്നെയാണ് നമ്മളുടെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞു. ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് എന്തുതന്നെയാണ്? എസ് വൺ തന്നെയാണ്. ഇറ്റ് ഈസ് സെയിം ത്രീ. സോ വി ഗെറ്റ് ഫസ്റ്റ് ടേം ആസ് ത്രീ. സോ എസ് ടു, എസ് ടു എന്ന് പറയുന്നത് സം ഓഫ് ഫസ്റ്റ് ടു ടേംസ് ആണ്. ബൈ പുട്ടിങ് എൻ ഈക്വൽ ടു വി ഗെറ്റ് എസ് ടു. 2 square plus 2 into 2, it is 4 plus 4, answer is 8. So what is actually S2? S2 is equal to X1 plus X2. So want to find the second term, X2, which is S2 minus X1. S2 is 8, X1 is 3. So we get the second term as 5. എന്താണ് സെക്കൻഡ് ടൈം കിട്ടിയത്? രണ്ടാം പദം 5 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മൾ എല്ലാത്തിനും ബാക്കിയുള്ള ചോദ്യങ്ങളിലൊക്കെ ഇതുപോലെയാണ് ചെയ്യേണ്ടത്. ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേമും കിട്ടിയാൽ നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടെത്താം. സോ വി ഹാവ് സീക്വൻസ്, നമുക്ക് എഴുതി നോക്കാം. സീക്വൻസ് എന്തായിരിക്കും വരിക? ആദ്യത്തെ ടേം 3, ദെൻ 5, ദെൻ 7, എക്സെട്ര. 3, 5, 7, എക്സെട്ര. സോ ഹിയർ കോമൺ ഡിഫറൻസ് ഈസ് 2. What is B then? First term is 3, common difference is 2, B is 1. So we can easily write the nth term, which is AN plus B. A is equal to what? 2N, B is 1. 2N plus 1 is its nth term. Okay. Second question, sum of N terms is 2N square plus N. സെയിം പ്രൊസീജിയറിൽ നമുക്ക് എസ് വൺ കണ്ടുപിടിക്കാം. 2 × 1² + 1, ഇറ്റ് ഈസ് 2 + 1 = 3. സോ ഫസ്റ്റ് ടേം ഈസ് എസ് വൺ, ഇറ്റ് ഈസ് സെയിം 3. സെക്കൻഡ് ടേം കാണാൻ പുട്ട് n ഈക്വൽ ടു 2 × 2² + 2, ഇറ്റ് ഈസ് 2 × 4 + 2 ഈക്വൽ ടു 8 + 2, ആൻസർ ഈസ് 10. സോ വാട്ട് ഈസ് എക്സ് ടു? എക്സ് ടു ഈക്വൽ ടു എക്സ് വൺ പ്ലസ് എക്സ് ടു ഈസ് x1 plus x2 is equal to s2. x2 equal to s2 minus s1. 10 minus 3 equal to 7. Okay, we get the first term as 3, then second term 7. So sequence 3, 7. Then what is the next term? So the common difference here is 4. 4 out. No, 7 minus 3 are common difference. 4, 11, 15, etc. We get A equal to 4, B as first term minus common difference, it is minus 1. Xn equal to An plus B, then A is equal to 4, B is minus 1, 4n minus 1. ശരിയാണോ ചെക്ക് ചെയ്യാൻ ഇതിന് n ന് 1 കൊടുത്താൽ 1 3 കിട്ടുന്നുണ്ട് നോക്കിയാൽ, 2 കൊടുത്താൽ 7 കിട്ടുന്നുണ്ടോ നോക്കിയാൽ മതി. അപ്പോൾ അത് കറക്റ്റ് ആണ് അല്ലേ? തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. എസ് എൻ ഈക്വൽ ടു എൻ സ്ക്വയർ മൈനസ് ടു എൻ. സെയിം തന്നെ നമ്മൾ എൻ വണ് കൊടുക്കും. 1² - 2 × 1 - 2, ഇറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 1. ഐ പുട്ട് എൻ ഈക്വൽ ടു, സോ എസ് വൺ ഈക്വൽ ടു വാട്ട്? മൈനസ് 1. എസ് വൺ മൈനസ് 1. എസ് ടു കിട്ടാൻ എനിക്ക് 2 കൊടുക്കാം. 2² - 2 × 2, 4 - 4, ഇറ്റ് ഈസ് 0. So x1 plus x2 s2 ആയതുകൊണ്ട് s2 minus s1 ആണ് എന്ത് കിട്ടുന്നത്? ഇറ്റ് ഈസ് s2 is equal to 0 minus s1 is minus 1. So 1 ആണ് നമ്മൾ കിട്ടുക. ഇപ്പോൾ സീക്വൻസ് എഴുതാം. ഫസ്റ്റ് ടേം മൈനസ് 1, ദെൻ 1. സോ നെക്സ്റ്റ് ടേം എന്തായിരിക്കും? മൈനസ് 1നോട് 2 ആഡ് ചെയ്താലാണ്, മൈനസ് 1 2 ആഡ് ചെയ്താലും 1 കിട്ടും. അപ്പോൾ അടുത്ത ടേം കിട്ടാൻ 1നോട് 2 ആഡ് ചെയ്യണം. ഇറ്റ് ഈസ് 3, 5, etc. So here common difference is the same 2. Then what about B? First term is minus 1, minus 2. So what about 2n plus minus 3? 2n minus 3 is it? Fourth question, 2n square minus n on Sn. 2n square minus n. Now we got S1. 2 × 1² - 1,
2 minus 1 equal to 1. So first term is 1. Second term can be 2 into 2 square minus 2. 2 into 4 minus 2. 8 minus 2 equal to 6. So to get the second term, x1 plus x2 is s2, I wrote the second term s2 minus x1 and thalmadi. It is 6 minus. So sequence 1, 5, 9, etc. 1, 5, 9. So common difference of the liberty, it is 4. First term minus common difference is the variable b minus 3. Xn an plus b ആയതുകൊണ്ട് നമുക്ക് a is equal to 4n plus minus 3. Answer is 4n minus 3. അതിലെ fifth question നോക്കാം. Sn equal to n square minus n എന്നാണ്. S1 കാണാം, നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1 square minus 1. 1 minus 1 equal to 0. So here first term is equal to 0. S2 കാണാം, 2 square minus 2. 4 minus 2 is equal to 2. Same x2 second term കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ second term s2 എന്നത് ഇത് കുറച്ചാൽ മതി. Same 2. x2 is equal to 2. So our sequence first term 0, second term 2, then 4, 6, etc. So what is common difference here? It is 2. First term minus common difference will give b. It is minus 2. An plus b on xn. Now look at a is equal to 2n plus minus 2. 2n minus 2. ഇപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ള അഞ്ച് പ്രോബ്ലംസ് നമുക്ക് വേറൊരു തരത്തിൽ കൂടി ചെയ്തെടുക്കാം. ഇതുകൂടി ഞാൻ പറഞ്ഞുതരാം. നമുക്ക് എസ് എന്ന് നമ്മൾ വേറൊരു ജനറൽ ഫോം എഴുതിയിട്ടുണ്ടായിരുന്നു. എസ് എൻ ഈസ് പി എൻ സ്ക്വയർ പ്ലസ് ക്യു എൻ, വേർ p is equal to half of a and q is equal to half of a plus b. ഇങ്ങനൊരു കാര്യം നമ്മൾ മുമ്പേ പഠിച്ചിട്ടുണ്ട്. ഇത് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ, ഈ ഒരു എസ് എൻ ഇതുമായിട്ട് കമ്പയർ ചെയ്താൽ, പിയുടെ പ്ലേസിൽ കോയഫിഷ്യന്റ് ഓഫ് എൻ സ്ക്വയർ ആണ് ഇറ്റ് ഈസ് 1. ക്യൂവിന്റെ പ്ലേസിൽ കോയഫിഷ്യന്റ് ഓഫ് എൻ ആണ് ഇറ്റ് ഈസ് മൈനസ് 1 എന്ന് കാണാം. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചോളൂ, ക്യൂവിൽ നിന്നിട്ട് p സബ്ട്രാക്ട് ചെയ്താൽ ഹാഫ് ഓഫ് എ പ്ലസ് ബി മൈനസ് ഹാഫ് ഓഫ് എ അല്ലേ കട്ടായി പോയാൽ നമുക്ക് ബി ആണ് കിട്ടുക. സോ ഇവിടെ നമ്മൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ, ബി കിട്ടാൻ ക്യു മൈനസ് ബി ചെയ്താൽ മതി. ക്യു ഈസ് മൈനസ് 1 മൈനസ് 1 മൈനസ് 2. സോ വി ഗെറ്റ് ബി ആസ് മൈനസ് 2. സോ ബി കിട്ടിയിട്ടുണ്ട്. എ എന്ന് പറയുന്നത് ഹാഫ് ഓഫ് പി എന്ന് പറയുന്നത് ഹാഫ് ഓഫ് എ ആണ്. അപ്പൊ എ എന്തായിരിക്കും? ടു പി ആയിരിക്കും. എ ഈസ് ഈക്വൽ ടു ടു ടൈംസ് ഓഫ് പി. എന്താ കാര്യം? പി എന്ന് പറയുന്നത് ഹാഫ് ഓഫ് എ അല്ലേ. ശരി, അപ്പൊ നമുക്ക് എയും കിട്ടും. എ ഈസ് ഈക്വൽ ടു ടു ടൈംസ് ഓഫ് പി ഈസ് 1 2. സോ ഇതിന്റെ എക്സ് എൻ എഴുതാം. എക്സ് എൻ ഈസ് എ എൻ പ്ലസ് ബി. സോ എ ഈസ് 2 എൻ, ബി ഈസ് മൈനസ് 2. ഇങ്ങനെ നമുക്ക് ആൻസറിലേക്ക് എത്താവുന്നതാണ്. അപ്പോൾ ഏതാണോ കുട്ടികൾക്ക് എളുപ്പമായിട്ട് തോന്നുന്നത് അതിൽ പ്രൊസീഡ് ചെയ്യുക. രണ്ടും ശരിയാണ്, രണ്ട് വഴികളും ശരിയാണ്. ഇനി ആ സിക്സ്ത് ക്വസ്റ്റ്യനിലുള്ള ചോദ്യങ്ങൾ നോക്കുകയാണെങ്കിൽ, എല്ലാത്തിൻ്റെയും സമ മെൻ്റൽ സമ്മായിട്ട് ചെയ്യാനാണ് പറഞ്ഞത്. മനസ്സിൽ കണക്കാക്കിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിന് നമുക്ക് യൂസ് ചെയ്യുന്ന ഫോർമുല, നമ്മൾ രണ്ടാമത് പഠിച്ചിട്ടുള്ള എസ് എൻ എന്ന് പറയുന്നത് ഒരു ഫോർമുല ഉണ്ടായിരുന്നു. എസ് എൻ ഈസ് ഈക്വൽ ടു എൻ ബൈ ടു ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം. ഇവിടെ നമുക്ക് എന്തൊക്കെയാണ് തന്നിട്ടുണ്ടെങ്കിൽ നേരിട്ട് കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാവുന്നത്, എക്സ് വൺ അറിയാം 51, എക്സ് എൻ എന്ന് പറയുന്നത് 70 ആണ് അറിയാം. എൻ ഒരു പ്രശ്നമാണ്. എന്ന് പക്ഷേ എളുപ്പമാണ് കണ്ടുപിടിക്കാൻ. 70 എണ്ണമാണ്. 51 മുതൽ 70 എണ്ണം വരെ എത്ര ടേംസ് ആണ് ഉണ്ടാവുന്നത്? 51 മുതൽ 70 വരെ എത്ര ടേംസ് ആണ് ഉള്ളത്? ഇറ്റ് ഈസ് 20 ടേംസ്. 20 ടേംസ് അല്ലേ ഉള്ളത്, അത് മനസ്സിൽ കാണാവുന്നതേ ഉള്ളൂ. അപ്പോൾ അത് വെച്ചിട്ട് ചെയ്യാൻ പറയുന്നു, എസ് 20 ഈക്വൽ ടു 20/2 ഇൻറ്റു ഫസ്റ്റ് ടേം 51 + 70. 20/2 10 ആണ്. ഇത് 121 എന്ന് കിട്ടും. 1210 എന്നാണ് ആൻസർ. 12 അതിലെ രണ്ടാമത്തെ ചോദ്യം, 1 1/2 2 1/2 3 1/2 etc. 12 1/2 ഇതും മനക്കണക്കായി ചെയ്യാം. നമുക്ക് എക്സ് വൺ എന്ന് പറയുന്നത് 1 1/2, എക്സ് എൻ എന്ന് പറയുന്നത് 12 1/2,
n എത്രയാണ് 1 മുതൽ 12 അപ്പോൾ n is 12 ഓക്കേ സോ യൂസ് ദ ഫോർമുല sn equal to n by 2 into x1 plus xn n by 2 is 12 by 2 1 and half plus 12 and half 12 by 2 equal to 6 14 ഓക്കേ സോ answer is 84 എന്നിട്ട് അതിൻ്റെ തേർഡ് ക്വസ്റ്റ്യൻ നോക്കൂ ഹാഫ് വൺ വൺ ആൻഡ് ഹാഫ് ടു ടു ആൻഡ് ഹാഫ് അങ്ങനെ പറഞ്ഞിട്ട് ഇതിൽ നമ്മൾ ഇതേ ഫോർമുല തന്നെ എസ് എൻ ഈക്വൽ ടു എൻ ബൈ ടു ഇൻറ്റു ഫസ്റ്റ് പ്ലസ് ലാസ്റ്റ് സോ ഫസ്റ്റ് എത്ര അവിടെ ഹാഫ് ആണ് ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് ട്വൽവ് ആൻഡ് ഹാഫ് ആണ് ഇവിടെ നമുക്ക് നമ്പർ ഓഫ് ടേംസ് എത്രയുണ്ടാവും നോക്കുക ഇവിടെ ഹാഫ് വൺ അങ്ങനെ ഉണ്ടാണെങ്കിൽ ആകെ എത്ര ടേംസാണ് ഉണ്ടാവുന്നത് ഹാഫ് അല്ലേ ഹാഫുകൾ തന്നെ എത്ര ഉണ്ടാവും ഹാഫ് വൺ വൺ ആൻഡ് ഹാഫ് ടു ആൻഡ് ഹാഫ് എന്ന് പറഞ്ഞിട്ട് മൊത്തം ട്വൽവ് ആൻഡ് ഹാഫ് വരെ വരുന്ന സമയത്ത് 24 ടേംസ് ആണ് ഉണ്ടാവുക എത്ര ടേംസ് ആണ് ഉണ്ടാവുക 24 ടേംസ് 24 ടേമുകൾ ഉണ്ടാവും ഓക്കെ സോ എൻ ഈക്വൽ ടു 24 സോ എസ് 24 ഈക്വൽ ടു 24 ബൈ 2 ഇൻറ്റു ഹാഫ് പ്ലസ് 12 ആൻഡ് ഹാഫ് ഇറ്റ് ഈസ് 12 ഇൻറ്റു 13 എന്നാണ് ആൻസർ 12 ഇൻറ്റു 13 ചെയ്താൽ എന്താ കിട്ടുക 156 എന്നാണ് ആൻസർ സെവൻത് ക്വസ്റ്റ്യൻ നോക്കാം ഇഫ് വി ആഡ് 9 to the sum of some terms of the even sequence then it is a perfect square എന്ന് പറഞ്ഞാൽ തന്ന ശ്രേണികളുടെ കുറച്ച് പദങ്ങളുടെ തുകയുടെ കൂടെ 9 കൂട്ടിയാൽ അതൊരു പൂർണ്ണവർഗമാവുമെന്ന് തെളിയിക്കണം പെർഫെക്റ്റ് സ്ക്വയർ സംതിങ് സ്ക്വയർ എന്ന് എഴുതാൻ പറ്റണം എ പ്ലസ് ബി ഹോൾ സ്ക്വയർ പോലെ എ മൈനസ് ബി ഹോൾ സ്ക്വയർ പോലെ ഒരു ഹോൾ സ്ക്വയർ ആയിട്ട് എഴുതാൻ പറ്റുന്ന തെളിയിച്ചാൽ മതി സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് ഈ ഒരു തന്ന സീക്വൻസിൻ്റെ സം ഓഫ് എൻ ടേംസ് എഴുതാൻ പോവുകയാണ് എസ് എൻ കണ്ടുപിടിക്കുകയാണ് നമ്മൾ എസ് എന്നിന് ഒരു ഫോം പഠിച്ചിട്ടുണ്ട് എങ്ങനെയാണ് പഠിച്ചത് എസ് എൻ ഈസ് ഈക്വൽ ടു എ എൻ സ്ക്വയർ ബൈ ടു പ്ലസ് ഹാഫ് എ പ്ലസ് ബി ഇൻ ടു എൻ അല്ലെങ്കിൽ എസ് എൻ ഈസ് ഈക്വൽ ടു പി എൻ സ്ക്വയർ പ്ലസ് ക്യു എൻ അതിൽ പി എം ക്യൂ സെപ്പറേറ്റ് കണ്ടുപിടിച്ചാൽ മതി നമ്മൾ ഇത് വെച്ച് ചെയ്യാം എ എന്ന് പറയുന്നത് ഇവിടെ കോമൺ ഡിഫറൻസ് ആണ് എ ഈസ് ഈക്വൽ ടു കോമൺ ഡിഫറൻസ് ഇറ്റ് ഈസ് 16 24 ആണ് 24 മൈനസ് 16 ഈക്വൽ ടു 8 ആണ് എ ആൻഡ് ഫസ്റ്റ് ടേം മൈനസ് കോമൺ ഡിഫറൻസ് ചെയ്താൽ നമുക്ക് ബി ഫസ്റ്റ് ടേം 16 ആണ് ആൻഡ് ഇറ്റ് ഈസ് 8 സോ ആൻസർ ഈസ് 8 സോ എ എൻ ബി കിട്ടിയിട്ടുണ്ട് നമ്മൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ സോ എസ് എൻ ഈസ് ഈക്വൽ ടു 8 എൻ സ്ക്വയർ ബൈ 2 പ്ലസ് 8 ബൈ 2 പ്ലസ് b is 8 then n so we get 4n square plus 4 plus 8n so we get sn as 4n square plus 12n എന്ന് കിട്ടിയിട്ടുണ്ട് sn കിട്ടിയത് 4n square plus 12 നമ്മൾ ചോദ്യം പറഞ്ഞത് എന്താണ് ഈ sn നോട് കൂടിയിട്ട് 9 ആഡ് ചെയ്താൽ കിട്ടുന്നത് പെർഫെക്റ്റ് സ്ക്വയർ ആണ് so we have എസ് എൻ പ്ലസ് 9 ചെയ്യുന്നു 4n സ്ക്വയർ പ്ലസ് 12n പ്ലസ് 9 എന്നല്ലേ ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണെന്ന് ചെക്ക് ചെയ്യാം എങ്ങനെയാണ് 2n ദ ഹോൾ സ്ക്വയർ ആണത് അല്ലേ 4n സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 2n ഇൻറ്റു 3 എന്ന് എഴുതാം 2 ഇൻറ്റു 2n ഇൻറ്റു 3 ആൻഡ് വാട്ട് അബൌട്ട് 9 ഇറ്റ് ഈസ് 3 സ്ക്വയർ ഇത് ഏത് ഫോമുല ആണ് എ സ്ക്വയർ പ്ലസ് 2 എ സ്ക്വയർ പ്ലസ് 2 എ ബി പ്ലസ് ബി സ്ക്വയർ ആണ് So it is the perfect square of 2n plus 3 the whole square. 2n plus 3 the whole square. അപ്പോൾ എസ് എൻ നോട് കൂടിയിട്ട് 9 ആഡ് ചെയ്താൽ ഒരു പെർഫെക്റ്റ് സ്ക്വയർ പൂർണ്ണവർഗം കിട്ടുമെന്ന് നമുക്ക് തെളിയിക്കാൻ പറ്റി ഏത് ചോദ്യം നോക്കാം ഇങ്ങനെ ഒരു സീക്വൻസ് ക്രോസ് ആയിട്ട് എഴുതിയിട്ടുണ്ട് അതിൻ്റെ അഞ്ചാമത്തെ ആറാമത്തെ വരിയിലെ ടേംസ് അത് എളുപ്പമാണ് 1 2 3 9 10 അങ്ങനെ പറഞ്ഞിട്ട് പോകുന്നു അപ്പോൾ നമുക്ക് അടുത്ത ലൈൻ എന്തായിരിക്കും വരിക 11 12 13 14 ഒരു ലൈൻ കൂടി കൂടണം അല്ലേ 15 അടുത്ത് എന്താ വരിക 16 17 18 19 20 21 ഓക്കെ അത്രയും ടേംസ് ആണ് ഇതിങ്ങനെ പോയാൽ 10th റോയിലെ ഫസ്റ്റ് ടേം ഏതാണ് ലാസ്റ്റ് ടേം ഒരു ഇതൊരു അരിത്തമാറ്റിക് സീക്വൻസ് ആണെന്ന് മനസ്സിലായോ അല്ലേ 1 2 3 എക്സെട്ര സീക്വൻസ് ആണ് അപ്പോൾ ഇത് 3rd റോയിലെ ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് എത്രാമത്തെ ടേമാണ് തേർഡ് ടേമാണ് ഈ സീക്വൻസിന് തേർഡ് ടേമാണ്
എന്ന് പറഞ്ഞാൽ വൺ പ്ലസ് ടു ആണ്. ഇത് സിക്സ് എന്ന് പറയുന്നത് എത്രാമത്തെ ടേം ആണ്? സിക്സ് ടേം ആണ്. വൺ പ്ലസ് ടു പ്ലസ് ത്രീ ആണ്. ടെൻ എന്ന് പറയുന്നത് എത്രയാണ്? ഇതിലെ ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് എക്സ് ടെൻ ആണ്. വൺ പ്ലസ് ടു പ്ലസ് ത്രീ പ്ലസ് ഫോർ, അങ്ങനെയാണ്. അങ്ങനെയാണെങ്കിൽ അപ്പം സെക്കൻഡ് റോയിലെ സംഭവം, തേർഡ് റോയിലാണെങ്കിൽ മൂന്ന് ടേംസിന് സംഭവം. അങ്ങനെയാണെങ്കിൽ ടെൻത്ത് റോയിലെ ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് എന്തായിരിക്കും? സം ഓഫ് വൺ പ്ലസ് ടു പ്ലസ് ത്രീ പ്ലസ് എക്സെട്ര പ്ലസ് ടെൻ വരെ ഉള്ളത്. ഇറ്റ് ഈസ് ടെൻ ഇൻറ്റു ടെൻ പ്ലസ് വൺ ബൈ ടു ഈസ് ടെൻ ഇൻറ്റു ഇലവൻ ബൈ ടു. ആൻസർ 55. അപ്പൊ 55th ടേം കണ്ടാൽ മതി. ഇതിലെ ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് എത്രയായിരിക്കും? 55. ഇവിടെ എത്രയുണ്ടാവുക? സ്റ്റാർട്ട് ചെയ്യുന്ന ടേം എന്തായിരിക്കും? 55 നിന്ന് എത്ര കുറവാണ്? 9 കുറവാണ്. 55 എത്രയാണ്? 40. അതിലൊരു ചോദ്യം കൂടി ഉണ്ട്, 1 മുതൽ 10 വരെയുള്ള ലൈൻസ് റോസിലെ എല്ലാത്തിൻ്റെയും സമ്മ് കാണാൻ എന്ന് പറഞ്ഞാൽ എത്ര ടേംസ് ആകെ ഉണ്ടാവും? അപ്പം നമുക്ക് 1, 2, 3 എക്സെട്ര എന്ന് പറഞ്ഞിട്ട് 55 വരെയുള്ള അത്രയും എണ്ണത്തിൻ്റെ സമ്മ് കാണണം. 55 വരെയുള്ള സമ്മ് കാണണം എന്ന് പറയുമ്പോൾ നമ്മൾ സം ഓഫ് ഫസ്റ്റ് 55 നാച്ചുറൽ നമ്പേഴ്സ് ചെയ്താൽ മതി. 55 × 55 + 1/2. സോ 55 × 56/2. 55 × 28 ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 9th ക്വസ്റ്റ്യൻ നോക്കാം. ഈ ഒരു സീക്വൻസ് നമ്മൾ തന്നിട്ടുണ്ട്, ആ സീക്വൻസിലെ രണ്ട് ലൈൻസ് എഴുതണം. അത് കൂടാതെ അങ്ങനെ എഴുതിക്കഴിഞ്ഞാൽ അത് 20th ലൈനിലെ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ടേംസ് എഴുതണം. 20th ലൈനിലെ ഫസ്റ്റ് ലാസ്റ്റ് ടേംസ് എഴുതണം. ഇതാണ് സീക്വൻസ്. അപ്പോൾ ആ സീക്വൻസ് നമ്മളൊന്ന് ശരിക്കും നോക്കുക. ശരിക്കൊരു സീക്വൻസ് 4, 7, 10, 13 അങ്ങനെ പറയുന്ന ഒരു സീക്വൻസ് ആണത്. ആക്ച്വലി അത് 4, 7, 10, 13, 16, 19, 20, 21, 22, 25, 28, 31 എന്ന് പറയുന്ന ഒരു സീക്വൻസ് ആണ് അല്ലേ. ഈ സീക്വൻസ് ആണ്, ഈ സീക്വൻസിൽ എന്ത് സീക്വൻസ് ആണ്? ഒരു കോമൺ ഡിഫറൻസ് 3 ആയിട്ടുള്ള സീക്വൻസ് ആണ്, നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. സോ ദ ഗിവൺ സീക്വൻസ് ഈസ് എ സീക്വൻസ് whose first term is 4 and common difference is 3. Okay. അപ്പോൾ ഇവിടെ നമുക്ക് വേറൊരു കാര്യം, ഫസ്റ്റ് ലൈനിൻ്റെ ഫസ്റ്റ് റോയിൽ 1, സെക്കൻഡ് റോയിൽ 2, തേർഡ് റോയിൽ 3, 4 അങ്ങനെ പറഞ്ഞിട്ടാണ്. അപ്പോൾ നമുക്ക് അടുത്ത ഈ ഒരു 5th റോയിൽ 5, 6th റോയിൽ 6 ഉണ്ടാവും. സോ 5th റോയിൽ എത്രയാണ് ഉണ്ടാവുക? 5. അപ്പോൾ അടുത്ത ടേം സ്റ്റാർട്ട് ചെയ്യുന്നത് 31 + 3 ആണ്. 31 + 3 31 + 3 = 34. 34 + 3 = 37. 40, 43 and 46. And the next line start with 46 + 3 ആണ്. It is 49. Then 52, 55, 58, 61 and one more term 64. ഇങ്ങനെയാണ് ആ അടുത്ത രണ്ട് വരികൾ. അപ്പോൾ ഇത് നമുക്ക് ഈ സീക്വൻസ് ഒന്ന് നോക്കിയാൽ നമുക്കൊന്ന് ഫസ്റ്റ് റോയില് ഒരു ടേം, സെക്കൻഡ് റോയില് 2 ടേംസ്, തേർഡ് റോയില് 3 ടേംസ്, ഫോർത്ത് റോയില് 4 ടേംസ്. അപ്പോൾ നമുക്ക് ഓരോ റോയിൽ ഒന്ന് നമുക്ക് ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതാം. ഫസ്റ്റ് റോയില് ഒരു ടേം, സെക്കൻഡ് റോയില് 2, തേർഡ് റോ 3, ഫോർത്ത് റോ 4, ലൈക്ക് ദാറ്റ്. ഈ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, ഈ ഒന്നാമത്തെ റോയില് ഒരു ടേം തന്നെ, ഈ രണ്ടാമത്തെ റോ എത്തുമ്പോഴേക്കാകെ ഈ ഒരു സീക്വൻസിൽ 3 ടേംസായി അല്ലേ. ഇനി മൂന്നാമത്തെ റോയിൽ എത്തുമ്പോൾ 1, 2, 3, 4, 5, 6 ടേം ആയി. അപ്പോൾ 1 + 2 + 3 അപ്പോൾ മൂന്നാമത്തെ റോയിലെ ഫസ്റ്റ് ടേം ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് ഇതിൽ എത്രാമത്തെ ടേമാണ്? 6th ടേമാണ്. ഈ നാലാമത്തെ റോയിലെ ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് 1 + 2 + 3 + 4 എന്ന് പറയുന്ന ടേമിൽ, അതായത് ഈ സീക്വൻസിൽ എടുക്കുകയാണെങ്കിൽ അത് എത്രാമത്തെ ടേമാണ്? 10th ടേമാണ്. ഫസ്റ്റ് റോമിനെ സീക്വൻസ് ശ്രദ്ധിക്കാം. സെക്കൻഡ് റോയിലെ ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് 3rd ടേമാണ്. അതെങ്ങനെയാണ് കിട്ടിയത്? 1 + 2. തേർഡ് റോയിലെ ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് ഇതിൽ എത്രാമത്തെ ടേമാണ് ലാസ്റ്റ് ടേം? 4, 7, 10, 13, 16 എന്ന് പറയുന്നത് 6th ടേമാണ്. 6th ടേം 1 + 2 + 3. ഓക്കെ. ഫോർത്ത് റോയിലെ ലാസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ ഈ സീക്വൻസിൻ്റെ 10th ടേമാണ്. 1 + 2 + 3 + 4 ആണല്ലോ. And what about 5th term last term?
is 1 plus 2 plus 3 plus 4 plus 5. അതുപോലെ ഈ ടേം എന്ന് പറയുന്നത് 1 പ്ലസ് ടു പ്ലസ് ത്രീ പ്ലസ് ഫോർ പ്ലസ് ഫൈവ് പ്ലസ് സിക്സ് ആണ്. ഈ കൺസെപ്റ്റ് ശരിയായെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് ടേം അങ്ങനെ തന്നെ, സെക്കൻഡ് ടേം കിട്ടാൻ 1 പ്ലസ് ടു അങ്ങനെ പറഞ്ഞിട്ടാണ് പോകുന്നത്. നാച്ചുറൽ നമ്പേഴ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അത്രാമത്തെ ടേമായിട്ട് 64 എന്ന് പറയുന്നത് എത്രാമത്തെ ടേമാണ്? 64 എന്ന് പറയുന്ന ടേം എന്ന് പറയുന്നത് നമുക്കിവിടെ 21st ടേമാണ്. നമ്മളിത് ഒന്നും കൂടി നോക്കാം. ഫസ്റ്റ് ടേം അങ്ങനെ, സെക്കൻഡ് റോയിലെ ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് x3, തേർഡ് റോയിലെ ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് x6 ആണ്, ഫോർത്ത് റോയിലെ ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് x10 ആണ്, ഫിഫ്ത് റോയിലെ ലാസ്റ്റ് ടേം x15 ആണ്, ആൻഡ് x21. അപ്പോൾ നമുക്കൊരു മനസ്സിലായിട്ടുണ്ട്, അങ്ങനെ പോവുകയാണെങ്കിൽ 20th വരിയിലെ ലാസ്റ്റ് 20th റോയിലെ ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് 1 + 2 + 3 + etc. + 20 എന്ന് പറയുന്ന 23 എണ്ണത്തിൻ്റെ സമ്മിൻ്റെ അത്രാമത്തെ ടേം ആയിരിക്കും. അല്ലേ, എങ്ങനെയാവില്ലേ? ഇതുപോലെ നോക്കുകയാണെങ്കിൽ ഇതുപോലെ ആയിരിക്കും. അത്രാമത്തെ ടേം ആയിരിക്കും ഏത് സീക്വൻസിന്റെ? 4, 7, 10 എന്ന സീക്വൻസിന്റെ ഇത്രാമത്തെ ടേം ആയിരിക്കും. അപ്പൊ അത് എത്രയാന്ന് നോക്കാം. സം ഓഫ് ഫസ്റ്റ് 20th ടേം എന്ന് പറയുന്നത് എത്രയാണ് വരിക? n(n+1/2) എന്ന് പറയുന്ന ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 20 × 20+1/2 20 × 21/2 സോ 210. സോ 20th റോയിലെ ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് x 210th ആയിരുന്നു. ഇത്രയായിരിക്കും x 210th ടേം ഓഫ് 4, 7, 10 etc. അപ്പം 4, 7, 10 etc. എന്നതിൻ്റെ 210th പദം കണ്ടാൽ നമുക്ക് 20th റോയിലെ ലാസ്റ്റ് ടേം കിട്ടും. ഓക്കെ, നമുക്ക് 20th റോയിലെ ലാസ്റ്റ് ടേം കണ്ടുപിടിക്കാം. x 210th ഈസ് ഈക്വൽ ടു എന്ന് പറയുക, an + b എന്നതാണ് നമ്മുടെ ഫോർമുല. 210a + b. ഇവിടെ എ എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് ആണ്, അത് എത്രയായിരുന്നു? 4, 7, 10 = 3 ആണ്. ബി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം മൈനസ് കോമൺ ഡിഫറൻസ് ആണ്, 4 - 3 = 1. 210 × a = 3+1 = 630 + 1 = 631 ആയിരിക്കും അതിലെ എന്ത് ലാസ്റ്റ്. ഞാനൊരു ചോദ്യം കൂടി ഉണ്ട്, 20th വരിയിലെ ആദ്യത്തെ നമ്പർ ഏതാണ്? വാട്ട് ഈസ് ദ ഫസ്റ്റ് ടേം ഓഫ് ദ 20th റോ എന്ന് കൂടി ഉണ്ട്. ലാസ്റ്റ് ടേം ആണ് നമുക്ക് കിട്ടിയത് 631. അപ്പോൾ ഇവിടെ എത്ര ടേംസ് ഉണ്ടാവും? ഈ 20th ലൈനിൽ 20 ടേംസ് ഉണ്ടാവും. അപ്പോൾ ഓരോ വരിയിലും അങ്ങനെയല്ലേ? ഫസ്റ്റ് റോയിൽ ഫസ്റ്റ് ഒന്ന്, സെക്കൻഡ് റോയിൽ രണ്ട്, അങ്ങനെ പറഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പോൾ 20th റോയിൽ 20 ടേംസ് ആണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് ടേമിനോട് കൂടിയിട്ട് 19 times കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താലാണ് ഇത് കിട്ടുക അല്ലേ. ഇതിനെ അപ്പോൾ ഇതിനേക്കാൾ 19 times കോമൺ ഡിഫറൻസ് കുറവായിരിക്കും ഫസ്റ്റ് ടേം. അപ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് ടേം എന്താ വരുന്നത്? ഫസ്റ്റ് ടേം കിട്ടണമെങ്കിൽ 631 ന് 19 times കോമൺ ഡിഫറൻസ് കുറച്ചാൽ പോരെ, 19 terms പുറകിലാണ് അല്ലേ. അപ്പോൾ നമുക്ക് 631 - 19 × common difference 3 ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം? 631 - 57 ചെയ്താൽ മതി അല്ലേ. അത്രയും എണ്ണം കുറച്ചാൽ മതി. അപ്പോൾ നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ ആൻസർ എന്താ കിട്ടും? ആൻസർ 574 എന്ന് കിട്ടും. അരിത്മാറ്റിക് സീക്വൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിലുള്ള പ്രോബ്ലംസ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ടെക്സ്റ്റിലുള്ള എല്ലാ പ്രോബ്ലംസും നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരു ഹോം അസൈൻമെൻ്റ് ആണ്, വീട്ടിൽ നിന്ന് ചെയ്യാനുള്ള കാര്യങ്ങളാണ്. അതായത് ഒരു 1 മുതൽ 28 വരെ ചോദ്യങ്ങൾ ഞാൻ ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞ ശേഷം ലിങ്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ചോദ്യങ്ങൾ ഒരു നോട്ട്ബുക്ക് മേടിക്കാം, ഒരു 200 pages നോട്ട്ബുക്ക് മേടിച്ചിട്ട് അതിൽ ഓരോ ചോദ്യം എഴുത, അതിൻ്റെ ഉത്തരം അതിൽ എഴുത, അങ്ങനെ എഴുതി വെക്കുക. എന്നിട്ട് അതിൽ നിങ്ങൾക്ക് കിട്ടാത്തതിൻ്റെ ഉത്തരങ്ങൾ വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സൈറ്റിൽ നിങ്ങൾക്ക് വയർ കിട്ടും. samagra.kite.kerala.gov.in എന്ന് പറയുന്ന സൈറ്റ് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ സൈറ്റിൽ നോക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരങ്ങൾ കിട്ടും. അത് നിങ്ങൾ ചെയ്ത ശേഷം മാത്രം ഉത്തരം കിട്ടാൻ വേണ്ടി വെരിഫൈ ചെയ്യാം. ഇനി അതിനെന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എന്നോട് താഴെ നമ്മളുടെ ചാനലിൻ്റെ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. എന്തായാലും ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്റർ കഴിഞ്ഞാൽ ചെയ്യേണ്ടത്. അതിനുശേഷം നമ്മൾ യൂണിറ്റ് ടെസ്റ്റ് നടത്തുന്നുണ്ട്. അത് ഞാൻ പഠിയെ യൂണിറ്റ് ടെസ്റ്റിൻ്റെ ക്വസ്റ്റ്യൻസ് എടുക്കുന്നതായിരിക്കും. എന്തായാലും താങ്ക്സ് ഫോർ വാച്ചിങ്.